വെൽക്കം ബാക്ക് ടു അവർ ചാനൽ, ഇറ്റ്സ് മീ സുമി. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലാണ് ഞാൻ രണ്ട് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാമത്തെ മാസമാണ് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു റിവ്യൂ തരാന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പലരും ഉപയോഗിക്കുന്നുണ്ടാവും, ചിലർക്ക് ഉപയോഗിക്കണം എന്നുണ്ട്, പക്ഷെ എങ്ങനെയാണ് എന്താണെന്ന് അറിയാത്ത കാരണം ഉപയോഗിക്കാത്തവരുണ്ടാവും അല്ലെ. പിന്നെ ഇതിനെപ്പറ്റി ജനറൽ ആയിട്ട് ഒരു നോളജ് ഇല്ലാത്തവരും ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഈ പ്രൊഡക്റ്റ് നമുക്ക് ഉള്ളിലോട്ട് കഴിക്കാനുള്ളതാണ്. അപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ കഴിക്കാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ രണ്ടാമത്തെ ബോട്ടിലാണ് വാങ്ങിക്കുന്നത്. എന്റെ എക്സ്പീരിയൻസും ഇതുകൊണ്ടുള്ള ഗുണങ്ങളും എന്താണ് ഇതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയണം. നമ്മുടെ ഹെയർ കെയറിന് വേണ്ടിയിട്ടും സ്കിൻ കെയറിന് വേണ്ടിയിട്ടുമാണ് ഞാനിത് വാങ്ങിച്ചത് തന്നെ കേട്ടോ. ഹെയർ കെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ ഹെയറിലോ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, മുടിയും കാര്യം കൊഴിഞ്ഞു പോയാലോ, കെമിക്കൽ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തത്. അപ്പം അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു വൈറ്റമിൻസിൻ്റെ കുറവുണ്ട് നിങ്ങൾക്ക് എൻ്റെ സ്കിന്നിൽ കാണാം. എനിക്ക് വൈറ്റമിൻസിന് നല്ല കുറവുണ്ട്, കാൽസ്യം കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്കിന്നിൽ ഒരു വെള്ള കളർ കണ്ടില്ലേ. അതേപോലെ തന്നെ ഹെയറിലും എന്തെങ്കിലും തരത്തിലൊരു വൈറ്റമിൻ്റെ ഒരു ഡെഫിഷ്യൻസി കാരണം ഇനി ഒരു ഹെയർ ലോസ് ഉണ്ടാവണ്ട എന്നുള്ളൊരു കാരണം വിചാരിച്ചിട്ടാണ് ഞാനത് വാങ്ങിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് പ്രൊഡക്റ്റ് കാണിച്ചു തരാം. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒസീവയുടെ ഹെയർ വൈറ്റമിനും അതേപോലെ തന്നെ ഒസീവയുടെ തന്നെ കൊളാജൻ ബിൽഡറും ആണ് ഞാനിപ്പോൾ രണ്ടാമത്തെ ബോട്ടിൽ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഹെയർ വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസ്. ഇതൊരു 60 ക്യാപ്സ്യൂളാണ്. ഇത് ഞാനിപ്പോൾ ഒരു മാസം കഴിച്ച് രണ്ടാമത്തെയാട്ടെ ഇത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളാജൻ ബിൽഡറാണ്. ഇതൊരു പൊടിയാണ്, നമ്മൾ വെള്ളത്തിൽ കലക്കി കുടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ ഹെയർ വൈറ്റമിൻ്റെ കാര്യം പറയാം. ഇത് ഒസീവ ഹെയർ വൈറ്റമിൻസ്, ഇതിന്റെ പാക്കേജിങ് കണ്ടോളൂ കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പാക്കേജിങ്, ഒസീവ ഹെയർ വൈറ്റമിൻസ്. ഇത് നമുക്ക് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാവാനും അതുപോലെ ഹെയർ ഫോൾസ് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ വൈറ്റമിൻസ് ആണ്. ഇതിൽ മെയിൻ രണ്ട് ഇൻഗ്രീഡിയന്റ് പറയുകയാണെങ്കിൽ ഒമേഗ 3 അതേപോലെ DHT ബ്ലോക്കറും ആണ് കേട്ടോ. ഇതിൽ ഒരു 60 ക്യാപ്സ്യൂൾ ഉണ്ട്. ക്യാപ്സ്യൂൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഒസീവ എന്ന ഒരു ബ്രാൻഡ് ഒരു 100% നാച്ചുറലാണ്. ഈ ഒരു നമ്മൾ ഈ ഒരു വൈറ്റമിൻ ഹെയർ വൈറ്റമിൻസ് അതേപോലെ തന്നെ സോയ ഫ്രീ ആണ്, GMO ഫ്രീ ആണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്, അതേപോലെ പ്രിസർവേറ്റീവ്സോ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ധൈര്യമായിട്ട് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് ഈ ഒരു ഒസീവയുടെ എല്ലാ പ്രൊഡക്ട്സും കേട്ടോ. അപ്പം ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഹെയർ വൈറ്റമിനും കൊളാജൻ ബിൽഡറും ആണ്. ഫസ്റ്റ് ഹെയർ വൈറ്റമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറുക, അതേപോലെ മുടി നന്നായിട്ട് എന്താ പറയുക ഹെൽത്തി ആയിട്ട് വളരുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഇത് വാങ്ങിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി കാരണം നമ്മുടെ മുടി നന്നായിട്ട് കൊഴിയുകയാണെങ്കിലൊക്കെ ആ ഒരു പ്രശ്നം മാറാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാലോ ഒരു 20-30 വയസ്സൊക്കെ ആവുമ്പോഴേക്കും ഭൂരിപക്ഷം ആൾക്കാർക്ക് മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങും. 30 വയസ്സങ്ങട് ആവണേന്ന് തൊട്ട് മുമ്പോട്ട് നന്നായിട്ട് കുറയും. അപ്പോൾ എൻ്റെ ഒരു ഏജും അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താ പറയുക, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ 60 ക്യാപ്സ്യൂൾ ഉണ്ട്. നമുക്ക് ഉച്ചക്കും രാത്രിയും ആണ് ഇത് കഴിക്കേണ്ടത്. ഒരു ദിവസം 2 വെച്ച് കഴിക്കാം. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടും രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കഴിക്കേണ്ടത്. അങ്ങനെയാണ് ഇതിൽ കഴിക്കേണ്ടത്. ഇത് നമുക്ക് ഡെയിലി കൺസ്യൂം ചെയ്യണം, കുറച്ച് ദിവസം യൂസ് ചെയ്ത് നിർത്തരുത്. എന്നിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് കാര്യങ്ങൾക്ക് അറിയാമല്ലോ, പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇത് കഴിച്ച് എനിക്ക് തോന്നുന്ന ഒരു 3 കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ മാത്രമേ അതിനൊരു റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ ഒന്ന് പ്രവർത്തിച്ച് തുടങ്ങി നമ്മുടെ ഹെയർ ഫോൾസ് കൺട്രോൾ ചെയ്ത് മുടി നന്നായിട്ട് വളരണമെന്ന് അറിയണമെങ്കിൽ ഒരു 3 എന്തായാലും എടുക്കും. 3 to 6 എന്തായാലും എടുക്കും കേട്ടോ. അപ്പോൾ ഇത് 2nd ആണ്. എനിക്ക് ഹെയർ ഫോൾസ് അങ്ങനെ വലിയ പ്രശ്നമില്ല. നിങ്ങൾക്ക് അറിയാം ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ് ചെയ്തിട്ടും എനിക്കങ്ങനെ ഹെയർ ഫോൾസിൻ്റെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഹെയറിന് അങ്ങനെ എന്താ പറയുക ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, അങ്ങനൊന്നുമില്ല. കുറച്ചായിട്ടുള്ള ഹെയർ ട്രീറ്റ്മെൻറ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു മുടി വളരുന്നുണ്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മുടികളുണ്ട് ഇപ്പം തന്നെ, ഇത് കണ്ടില്ലേ, ഇതൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു മുടി വരുന്നുണ്ട്. അതേപോലെ ഹെയർ ഫോള് അങ്ങനെ വലിയ രീതിയിൽ എന്നെ ബാധിച്ചിട്ടില്ല, കെമിക്കൽ ട്രീറ്റ്മെൻറ് ചെയ്തിട്ട് പോലും. എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രൊഡക്റ്റൊക്കെ ഞാൻ കഴിക്കുന്നത് കൊണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പറയാനുള്ള കാര്യം ഉണ്ടെങ്കിൽ ഇത് ഞാൻ നിങ്ങളോട് നിർബന്ധിച്ച് വാങ്ങിക്കാനോ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം, ഞാൻ ആദ്യം ഓൾറെഡി പറഞ്ഞതല്ലോ. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ്, നമുക്ക് ഡെയിലി 2 കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് എന്താ പറയുക ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കഴിക്കാൻ പറ്റും. ഒരു 20 തൊട്ട് ഒരു 60-65 വയസ്സ് വരെ, അതായത് മുടി വളരാൻ താല്പര്യമുള്ളവരാണ് പ്രായമുള്ളവരാണെങ്കിലും കഴിക്കാം, അതിന് പ്രശ്നമില്ല. അത് കാരണം ഇത് 100% നാച്ചുറൽ ആണ്, വേറെ ഒരു കെമിക്കലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്
നിർത്തി കഴിഞ്ഞാൽ ഇതിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇത് നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. നിർത്തിയാൽ അത് നിങ്ങൾ നിർത്തി. അപ്പോൾ വേറൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വൈറ്റമിൻസും കാര്യങ്ങളും കിട്ടാനായിട്ട് നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ ഹെയർ കെയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ ഹെയറിന് ഏത് പ്രോട്ടീനാണോ അല്ലെങ്കിൽ ഏതൊരു വൈറ്റമിനാണോ വേണ്ടത് ആ ഒരു രീതിയിൽ ഫുഡ് നന്നായിട്ട് കഴിക്കുക. അതേപോലെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് പറയുന്നത്. അതല്ലാതെ നമുക്ക് എക്സസൈസ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതാണ് എനിക്ക് ഫസ്റ്റ് ഈ ഒരു ഹെയർ വൈറ്റമിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. നമുക്ക് ഇനി കൊളാജൻ ബിൽഡറിനെ പറ്റി നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ കൊളാജൻ ബിൽഡറാണ്, ഒസിവിയുടെ ഒരു കൊളാജൻ ബിൽഡർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വൈറ്റമിൻ സി, സിൽക്ക്, അതേപോലെ ബയോട്ടിൻ, ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്. നമ്മുടെ സ്കിൻ നല്ല യങ് ആയിട്ടിരിക്കുക, നല്ലൊരു ഹെൽത്തി ആയിട്ടും റേഡിയൻ്റ് ആയിട്ടും നമുക്ക് ഒരു ആൻറ്റി ഏജിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു കൊളാജൻ ബിൽഡർ. കൊളാജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഇതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് യങ് ആയിട്ടിരിക്കാനായിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാൻ സഹായിക്കും. കൊളാജൻ ബിൽഡർ എന്താ പറയുക നമ്മൾ ഈ ഒരു കാര്യത്തിന് സഹായിക്കും. കാരണം നമ്മൾ പുറത്തുനിന്നുള്ള വെയിൽ കൊള്ളുക, അതേപോലെ നമുക്ക് ഒരുപാട് ടെൻഷൻ, അതേപോലെ തന്നെ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മുടെ എന്തെങ്കിലും ഒരു വൈറ്റമിൻ്റെ ഈ ഒരു വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ കൊണ്ട് നമുക്ക് കൊളാജൻ ആ ഒരു പ്രൊഡക്ഷൻ വളരെ കുറവാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഡള്ളായിരിക്കും. നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഭയങ്കര ഏജിങ് ഫീൽ ചെയ്യും, സ്കിന്നിന് ഭയങ്കരമായിട്ട് ചുക്കി ചുളിയും, തൂങ്ങിക്കിടക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി നല്ല യങ്ങായിട്ടിരിക്കാനായിട്ട് ഈ ഒരു കൊളാജൻ ബിൽഡർ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൽ കലക്കി കുടിക്കേണ്ട ഒരു പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതും എന്താ പറയുക ഡെയിലി നമ്മൾ കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒസിവിയുടെ പ്രൊഡക്റ്റിൽ പറഞ്ഞ പോലെ തന്നെ 100% നാച്ചുറലാണ്, പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല, കെമിക്കൽ ഒന്നുമില്ല, ഗ്ലൂക്കോസ് ഒന്നും അടങ്ങിയിട്ടില്ല, ഗ്ലൂട്ടൺ ഫ്രീ ആണ്, GMO സോയ ഫ്രീ ഒക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒസിവിയ കൊളാജൻ ബിൽഡർ കേട്ടോ. അപ്പോൾ ഇതും ഞാൻ 2 മാസമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിൻ്റെ ഫേസിൽ കാണുമ്പോൾ പറയാൻ പറ്റും എൻ്റെ സ്കിന്നിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും എക്സസൈസ്, യോഗ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നത്തെ കാര്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ് കാര്യങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സംഭവം എന്നെ ആ ഒരു കാര്യത്തിനൊക്കെ സഹായിച്ചെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇതിനെ പറ്റി പറയാനായിട്ട്. ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്, ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയുള്ള മാറ്റങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ഇനി എപ്പോഴെങ്കിലും അതായത് ഒരു 3-4 മാസമൊക്കെ കഴിയട്ടെ, എന്നിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളൂ. ഈ ഒരു ഒസിവ ബ്രാൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 100% നാച്ചുറലാണ്, പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്റ്റാണ്. നമുക്ക് എന്താ പറയുക കെമിക്കലായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല, പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. അപ്പം അത്രയും തന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഓക്കെ ആണ്. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇത് നമ്മൾ കഴിച്ചു തുടങ്ങിയത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നിർത്താം. നിർത്തണത് കൊണ്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഒരു 20 വയസ്സ് തൊട്ട് നമുക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം, ലൈഫ് ലോങ് വരെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഹെയർ വൈറ്റമിൻ ആണ് എങ്കിൽ നിങ്ങൾ ഡെയിലി 2 ഗുളികയാണ് കഴിക്കേണ്ടത്, 2 ക്യാപ്സ്യൂളാണ് കഴിക്കേണ്ടത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടും അതേപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ടും കഴിക്കാം. നമ്മുടെ കൊളാജൻ ബിൽഡർ ആണെങ്കിൽ 1 ഗ്ലാസ് 200 ml ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ 2 സ്പൂണോളം ഈ ഒരു കൊളാജൻ ബിൽഡറിൻ്റെ പൗഡർ ഇട്ട് മിക്സ് ചെയ്തിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് കുടിക്കാം. അത്രയേ ഉള്ളൂ, ഡെയിലി 1 നേരം കഴിച്ചാൽ മതി. അപ്പോൾ നല്ലൊരു വ്യത്യാസം നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും ഉണ്ടാവാനായിട്ട് ഈ 2 പ്രൊഡക്ട്സും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയേക്കുന്നത്. ഇനി ബാക്കിയൊക്കെ വിവരങ്ങൾ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും ബൈ.